നമസ്കാരം ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ എല്ലാവർക്കും പ്രിൻസിസ് ടേസ്റ്റിലേക്ക് സ്വാഗതം എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിച്ചു എടി നീ എന്താണ് ന്യൂ ഇയർ ആയിട്ട് വീഡിയോ ഒന്നും ഇട്ടില്ലേ എന്ന് ഞാനൊരു കുറച്ച് ബിസി ആയിരുന്നു പിന്നെ അതേപോലെ തന്നെ ഒരു കേക്കിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്തു അത് ഫ്ലോപ്പായി പോയി അതുകൊണ്ട് അത് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ പുതുവത്സരമായിട്ട് ഒരു പുതിയ ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഉണ്ടാക്കിയിട്ടുള്ള ഐറ്റം തന്നെയാണ് ഒരു മാജിക് ചിക്കൻ അത് വളരെ എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ 10-15 മിനിറ്റ് കൊണ്ട് തന്നെ കുറഞ്ഞ് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ നമുക്ക് പോകാം മാജിക് ചിക്കൻ്റെ റിയൽ മാജിക്കിലേക്ക് അപ്പോൾ നമ്മുടെ മാജിക് ചിക്കൻ ഉണ്ടാക്കാനായി കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അധികം മസാലകളൊന്നും നമ്മൾ ഇതിനകത്ത് ഇടുന്നില്ല മെയിനായിട്ട് ചിക്കൻ ചിക്കൻ ഒരു 1.5 kg ഉണ്ട് ചെറിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് അതാണ് മസാലയൊക്കെ പെട്ടെന്ന് പിടിച്ച് ഡ്രൈ ആക്കി കിട്ടാൻ നല്ലത് ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിലേക്ക് ഏറ്റവും മെയിനായിട്ട് വേണ്ടത് ചുമന്നുള്ളി ചുമന്നുള്ളി 1.5 kg ഞാൻ എടുത്തിട്ടുണ്ട് ഇൻകേസ് നിങ്ങളുടെ ചുമന്നുള്ളി ഇല്ലെങ്കിൽ സവാള ആണെങ്കിലും യൂസ് ചെയ്യാം ഇതൊന്ന് ക്രഷ് ചെയ്തോ നല്ല ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കണം അതുപോലെ പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ റെഡ് ചില്ലി ഒരു 7-8 റെഡ് ചില്ലി ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യാം പിന്നെ കറി ലീവ്സ് ആവശ്യത്തിനനുസരിച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കുഞ്ഞു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ 1/4 teaspoon ഗരം മസാല 2 nulla മഞ്ഞൾപ്പൊടി 1 savala എടുത്തു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ കുഞ്ഞുള്ളിയുടെ കൂട്ടത്തിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞുള്ളി തന്നെ ഇടുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം നമ്മുടെ മാജിക് ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനൊരു കട്ടിയുള്ള ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് 2 tablespoons കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചാലാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് 2 tablespoons ഒഴിച്ചിട്ടുണ്ട് ഇച്ചിരി എണ്ണ കൂടുതൽ വേണം സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന അതിനേക്കാളും ഇച്ചിരി എണ്ണ കൂടുതൽ വേണം അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറി ലീവ്സ് ഒക്കെ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് കൂടുതൽ വേണം അപ്പം നമ്മുടെ കറി ലീവ്സ് എല്ലാം നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി ചേർക്കാം കുഞ്ഞുള്ളി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ കറി ലീവ്സിൻ്റെ ഒക്കെ നല്ലൊരു സ്മെല് വരുന്നുണ്ട് ഇതിലേക്ക് ഞാൻ 1 savala കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കഴിക്കുന്നുണ്ട് നന്നായി ഒന്ന് മൂത്ത് കിട്ടണം നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ക്രഷ്ഡ് ചില്ലി ചേർത്തുണ്ട് ചില്ലി ഫ്ലേക്സ് ഇതും കൂടെ ചേർത്ത് നന്നായി മൂത്ത് ചേർക്കണം ഉള്ളിയൊക്കെ ഒന്ന് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലാവണം അതുവരെ നമുക്കൊന്ന് മൂത്തി ചേർക്കാം അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് മസാലകളെ എടുത്ത് വെച്ചിട്ടുള്ളൂ മറ്റുള്ള മസാലകളൊന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല ഒരു കുഞ്ഞു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു കളറിന് വേണ്ടിയിട്ടാണ് 2 nulla മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ 1/2 teaspoon ടു 3/4 teaspoon വരെ ഗരം മസാല ഇത്രയും മാത്രമേ ചേർക്കുന്നുള്ളൂ വേറെ ഗാർലിക് ജിഞ്ചറോ മല്ലിപ്പൊടിയോ ഒന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കാം ഇത് വഴണ്ട് നല്ലതായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ ഉള്ളി വെള്ളാൻ ആവശ്യമായ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കിയുള്ള ഉപ്പാണ് ഇപ്പം ചേർത്ത് കൊടുക്കുന്നത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ചിക്കൻ ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ചിക്കനകത്തു നിന്ന് വെള്ളം ഇറങ്ങി വരും ആ വെള്ളം മതി കൂടുതൽ വെള്ളം ചേർക്കണ്ട ഇപ്പം ചിക്കനെല്ലാം ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കാം ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരു 5-6 minutes ആയി നമുക്ക് എന്തായാലും നോക്കാം ഇപ്പോൾ എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞ് വന്ന് കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഇത് കുറച്ചുകൂടെ നേരം കൂടെ ഇരിക്കണം ഇതെല്ലാം ഒന്ന്
പറ്റി വരണം വെള്ളം എല്ലാം ഒന്ന് പറ്റി നന്നായിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് വരണം ഓക്കെ നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വെള്ളം എല്ലാം പറ്റി നല്ല ഡ്രൈ ആയിട്ട് പരണ്ട് വന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു പരുവം ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളിതിലേക്ക് തക്കാളി ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ടാണ് വിനാഗിരി ചേർത്തത് അപ്പോൾ പുളിയും എരിവും എല്ലാം കൂടെ ആയിട്ട് നല്ലൊരു അടിപൊളി ബാലൻസ് ചെയ്ത ഒരു ഇതാണ് അപ്പോൾ നമ്മുടെ മാജിക് ചിക്കൻ ലാസ്റ്റ് നമ്മൾ ഇൻഗ്രീഡിയൻ്റായ വിനാഗിരി കൂടെ ചേർത്തപ്പോൾ അടിപൊളി ടേസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും മതി നമുക്കിതിവിടെ ഓഫ് ചെയ്യാം ഞാൻ ടേസ്റ്റ് നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി ഞാനിത് സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം അപ്പം നമ്മുടെ കിഡിലൻ മാജിക് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപാര ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് എനിക്കൊന്ന് കമൻസ് ത്രൂ ഫീഡ്ബാക്ക് തരണം കേട്ടോ അപ്പോൾ പ്രയാസത്തിൻ്റെ ഒരു 2020 നിന്നും സമാധാനത്തിൻ്റെ ഒരു 2021 നമുക്ക് പോകാം അടുത്ത നല്ല വീഡിയോമേ കാണാം ബൈ